വേണ്ട സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഞാനവിടെ മെഷർമെന്റ് കപ്പിലാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് മുട്ടേന്. അതിന് വേണ്ടിയിട്ട് ഞാനവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 10 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ്. ഈ കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം നേരെ കാരമൽ കസ്റ്റാർഡ് ആക്കാന്ന്. നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് കാരമൽ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല കട്ടിയുള്ള ഒരു പാത്രം വേണം. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം പഞ്ചസാര ചേർക്കാം. ഞാൻ ഇതിലേക്ക് 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നത്. ഇനി പഞ്ചസാര ഒന്ന് വെട്ടാവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. കൂടുതൽ വെള്ളം ചേർക്കരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് തീ ഓണാക്കാം. ഇനി പഞ്ചസാര മെൽറ്റായിട്ട് നല്ലൊരു ബ്രൗൺ കളറാവണം. നമ്മുടെ കാരമൽ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ബ്രൗൺ ആവണം. നല്ല ഡാർക്ക് ബ്രൗൺ ആവരുത്. നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരമലിന് ചെറുതായിട്ടൊരു കൈപ്പരസം വരും. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ പിന്നെ ഒരു ലോ ഫ്ലെയിമിലിടണം. നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് കാരമൽ നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ പോണ പാത്രത്തിലേക്ക് ഒഴിക്കുക. ഈ കാരമൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഈ പാത്രത്തിൻ്റെ എല്ലായിടത്തേക്കും ഒന്ന് ആക്കാം. ഇനി നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടാക്കാം. കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് 5 മുട്ട ചേർക്കാം. മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ അതിലേക്ക് 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനിവിടെ പൊടിയായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. അത് സാധാരണ പഞ്ചസാര ചേർത്താലും മതി. ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർക്കാം. രണ്ട് കപ്പ് പാല് ചേർക്കാം. ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് നല്ല തരിയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം നമുക്ക്. നമ്മുടെ കസ്റ്റാർഡിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കാരമൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് ഈ മിക്സ് ഒഴിക്കുക. ഇനി ഈ കസ്റ്റാർഡ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത്. ഇതൊന്നല്ലേ നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. ഞാനിതിവിടെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതേപോലെ സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് കസ്റ്റാർഡ് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. അത് നമ്മുടെ കസ്റ്റാർഡിൻ്റെ ആ പാത്രം കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന ഒരു പാത്രമായിരിക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു കുറച്ച് വലിയൊരു പാനാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ട് വയ്ക്കുക. തട്ടിൻ്റെ മുകളിലേക്ക് നമുക്ക് കസ്റ്റാർഡ് വെച്ചിട്ട് ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇനി കസ്റ്റാർഡ് നമുക്കൊരു അലുമിനിയം ഫോയിലർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടും സ്റ്റീമിൻ്റെ വെള്ളമൊന്നും വീഴില്ല. അപ്പോൾ നമുക്കൊരു ഫോയിലർ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യുക. ഈ പാൻ നമുക്ക് മൂടി വെച്ചിട്ട് കസ്റ്റാർഡ് നമുക്ക് വേവിച്ചെടുക്കാം. കസ്റ്റാർഡ് നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് വെന്ത് കിട്ടും. ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കണ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് തുറന്നിട്ട് നമുക്കൊരു ടൂത്ത്പിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ആ ടൂത്ത്പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വരാണെങ്കിൽ ഈ കസ്റ്റാർഡ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് മൂടി വയ്ക്കാം. നമ്മൾ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം വെന്തണ്ടോ എന്ന്.
നമ്മളൊരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് കുത്തി നോക്കുമ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ട് വരാനാണ്. ഇത് വെന്തിട്ടുണ്ട്, ഇത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കസ്റ്റാർഡ് വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞുമ്പോൾ ഇത് നമുക്ക് വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഇപ്പോൾ കസ്റ്റാർഡ് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഈ കസ്റ്റാർഡ് എടുത്തിട്ട് ഈ സെർവിങ് പ്ലേറ്റിലേക്ക് ഇങ്ങനെ കമത്തി വയ്ക്കുക. ഇങ്ങനെ കമത്തിയിട്ട് എടുക്കുക. നമ്മുടെ കാരമൽ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്.